സഭ ഒരു മടങ്ങി വരവിന് തയ്യാറാകണം. സഭ ദൈവത്തിൻ്റെ ജനമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളെ വിളിച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, സത്യവിശ്വാസത്തിലേക്ക്, നഷ്ടപ്പെട്ടുപോയ ജീവിത വിശുദ്ധിയിലേക്ക്, അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും, കർത്താവിനെ സാക്ഷ്യം നൽകുവാനുള്ള ധീരതയിലേക്ക് ഈ നാളുകളിൽ കർത്താവിൻ്റെ ജനം മടങ്ങി വരേണ്ടത് ഏറ്റവും ഏറ്റവും ആവശ്യമായി വന്നിരിക്കുകയാണ്. നമ്മളൊരു മടങ്ങി വരവിന് തയ്യാറാകുമ്പോൾ തൻ്റെ ആത്മാവിനാൽ കർത്താവ് നമ്മെ ശക്തീകരിക്കും. അതാണ് മടങ്ങി വരവിൻ്റെ ശക്തി. ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് തൻ്റെ സഭയോട്, തൻ്റെ കുടുംബങ്ങളോട്, തൻ്റെ വന്യ വൈദികരോട്, തൻ്റെ സമർപ്പിതരോട്, അൽമായ പ്രേക്ഷിതരോട്, തൻ്റെ യുവജനങ്ങളോടും കുഞ്ഞുങ്ങളോടും എല്ലാം എന്താ കർത്താവ് പറയുന്നത്? റിട്ടേൺ ടു മീ, നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് വരിക, ഞാൻ നിങ്ങളെ ശക്തിപ്പെടുത്തും, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, ഞാൻ നിങ്ങളെ അഭിഷേകം ചെയ്യും. എൻ്റെ സഹോദരങ്ങളെ, ഈ സമയം മടങ്ങി വരുവാനുള്ള സമയമാണ്. നമ്മൾ പോകുന്ന വഴിയിൽ നിന്ന് യഥാർത്ഥ വഴിയിലേക്കുള്ളൊരു തിരിച്ചു വരവ്, റിട്ടേൺ ടു ദ സോഴ്സ്, ഉറവിടങ്ങളിലേക്കുള്ളൊരു തിരിച്ചു നടത്തം. മറ്റേത് നാളുകളേക്കാൾ ഉപരി ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ കൂട്ടായ്മകൾക്ക്, നമ്മുടെ തലമുറകൾക്ക്, നമ്മുടെ സഭാസമൂഹങ്ങൾക്കെല്ലാം ഇന്നൊരു തിരിച്ചു വരവ് ആവശ്യമാണ്. അത് അത്യന്താപേക്ഷിതമാണ്. നമുക്കത് ഒഴിച്ചുകൂടാൻ പറ്റുകയില്ല. നമ്മൾ ഇന്ന് വചനത്തിൽ നിന്ന് കാണുന്നത് കർത്താവിൻ്റെ ജനം, കർത്താവിൻ്റെ സഭ സത്യവിശ്വാസത്തിലേക്ക് മടങ്ങി വരേണ്ടതിൻ്റെ ആവശ്യകതയാണ്. അപ്പോസ്തല പ്രവർത്തനം 6:5 അവിടെ ആദിമ സഭയുടെ ഡീക്കന്മാരെ കുറിച്ച് വചനം പറയാണ്. അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സഭാണ്. ശ്രദ്ധിച്ചേ, ആദിമ സഭ പരിശുദ്ധാത്മാവിനാലും സത്യവിശ്വാസത്താലും സമൃദ്ധിയുള്ള സഭയായിരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആദിമ സഭയിലെ ഡീക്കന്മാരെ, സഭാമക്കള്, സഭയുടെ ശുശ്രൂഷകരെല്ലാം പരിശുദ്ധാത്മാവും വിശ്വാസവും നിറഞ്ഞവര, സത്യവിശ്വാസം ജീവിച്ചവരും ഈ വിശ്വാസം പ്രഘോഷിച്ചവരുമായിരുന്നു ആദിമ സഭയിലെ ക്രൈസ്തവരെ. അതുകൊണ്ട് വചനം സാക്ഷ്യപ്പെടുത്തുന്നത് എസ്ഫാനോസ് പരിശുദ്ധാത്മാവും വിശ്വാസവും നിറഞ്ഞ ഒരു ദൈവ മനുഷ്യനായിരുന്നു. ഹല്ലേലൂയാ. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 11:24 ആദിമ സഭയിലെ ബർണബാസ് കർത്താവിൻ്റെ ഒരു ശ്രേഷ്ഠനായ ശുശ്രൂഷകനായിരുന്നു, ഒരു അനുഗ്രഹീതനായ സഭാ ശുശ്രൂഷകനായിരുന്നു ബർണബാസ്. എന്താ ബർണബാസിനെ കുറിച്ച് വചനം പറയുന്നത്? കാരണം അവൻ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ ഒരു നല്ല മനുഷ്യനായിരുന്നു. വിശ്വാസത്താൽ നിറഞ്ഞ, സത്യവിശ്വാസം ജീവിച്ച, സത്യവിശ്വാസം സൂക്ഷിച്ച, സത്യവിശ്വാസം ധീരതയോടെ പ്രഘോഷിച്ച ഒരു നല്ല ദൈവ പൈതലായിരുന്നു ബർണബാസ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അപ്പോസ്തല പ്രവൃത്തി 11:21 പറയുകയാണ്, നിരവധി ആളുകൾ കണ്ടു കർത്താവിന്റെ കരം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എവിടെയെല്ലാം സത്യവിശ്വാസം പ്രഘോഷിക്കപ്പെടുന്നവോ, സത്യവിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കുന്നവോ, സത്യവിശ്വാസം ജീവിക്കുന്നവോ, അവിടെ കർത്താവിൻ്റെ സഭ വളരും. അവിടെ കർത്താവിൻ്റെ സഭ ശക്തി പ്രാപിക്കും. നമ്മുടെ കുടുംബങ്ങൾ ഫലപ്പെടും. നമ്മുടെ സമൂഹങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയും. നമ്മുടെ യുവജനങ്ങൾ, കുഞ്ഞുങ്ങളും വിശ്വാസത്തിന്റെ കൊടുങ്കാറ്റുകളായി മാറും. ഹല്ലേലൂയാ. എന്റെ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ആവശ്യം ഈ ഒരു മടങ്ങി വരവാണ്.